ഇന്ന് എളുപ്പത്തിൽ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ലൊരു കസ്റ്റാർഡ് കുക്കി ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കി ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയോ എന്ന്. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു കുക്കിയൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മളിത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് കുക്കി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് കുക്കി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത്, കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഗ്രാം അളവ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് പകുതി എടുത്തിട്ടാൽ മതിയല്ലോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 2 ഏലക്ക തൊലി പൊളിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കുക്കിക്ക് ഏലക്ക ചേർക്കുന്ന സമയത്ത്, അത് സ്കിപ്പ് ചെയ്യരുതേ. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറിലോട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിയണം. ആ ഏലക്കയൊക്കെ അവിടെ തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി, പക്ഷേ വിസ്ക് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ നമുക്ക് എളുപ്പം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഈ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളർ ആവുന്ന വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ സോൾട്ടഡ് ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും സോൾട്ടിൻ്റെ ലെവൽ ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ കുക്കിക്ക് ഉപ്പ് കൂടുതലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും മിക്സ് ആക്കിയിട്ടില്ല, അപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മൈദയാണ്, 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട് നമുക്ക് കോൺഫ്ലോർ ചേർക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്തിരുന്നാൽ മതി. പക്ഷേ കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു കുക്കി എന്ന് പറയുന്നത് നല്ലൊരു ക്രിസ്പി ആയിരിക്കും, എന്നാൽ അതേ സമയത്ത് ഒരു ച്യൂയും ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ചേർക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂട് പാല് ചേർക്കരുത്, തിളച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏതായാലും കുഴപ്പമില്ല. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ചപ്പാത്തി മാവിൻ്റെ പരുവമല്ല കേട്ടോ, കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഇനി നമ്മുടെ കുക്കി ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു സാധാരണ സ്റ്റീൽ പാത്രമാണോ, നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീൽ പാത്രമല്ലേ, അതാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ ബേക്കിംഗ് ട്രേ എടുത്തിരുന്നാലും മതി, ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ബട്ടർ പേപ്പർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ തൂകിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പം ബട്ടർ ഉള്ളതുകൊണ്ട് അത് അവിടെ പറ്റിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ അതൊരു ബട്ടർ പേപ്പർ വെച്ച ഒരു എഫക്റ്റ് കിട്ടും. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുക്കിയുടെ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലൂടെയും അല്ലാതെ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് അല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് പൈപ്പിംഗ് ബാഗിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ സാധാരണ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു നോസിലിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 100N2 നോസിലാണ്. ഏത് നോസിലായാലും കുഴപ്പമില്ല. നമുക്ക് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. ഇപ്പോൾ ഗ്ലാസ്സിൽ വെക്കണമെന്നില്ല, നമുക്ക് എളുപ്പത്തിന് ഗ്ലാസ്സിൽ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കുക്കി ഡോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചുരുട്ടി പിടിച്ചിരുന്നാൽ മതി. ഇനി ഒന്നുമില്ല, നമ്മൾ പൈപ്പിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പൊക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും. നമുക്കിത് ജസ്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. അത് നിറച്ചങ്ങ് ആക്കി കൊടുക്കാം. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണേ. എന്നൊക്കെ വെച്ചാൽ കുറച്ചൊന്ന് എക്സ്പാൻഡ് ആവും നമ്മളിത് ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി മുട്ടി പോവാതിരിക്കാൻ വേണ്ടി ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല മഞ്ഞ പൂക്കൾ ഇങ്ങനെ വിടർന്നിരിക്കുന്ന പോലെയുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നമ്മൾ സാധാരണ ഒരു അലൂമിനിയം പാത്രവും അടപ്പുമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ച് 5 മിനിറ്റ് ആയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കാം. നമ്മളിപ്പം കേക്കായാലും കുക്കി ആയാലും ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വെള്ളം ഒഴിക്കേണ്ടേ, ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, നല്ല നീറ്റ് ആയിട്ടുള്ള പാത്രമാണെങ്കിൽ കരികയും പുകയും ഒന്നുമില്ല. നമുക്കത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ OTG വേണം ചെയ്യാൻ, മൈക്രോവേവിൽ ചെയ്യരുത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ നമുക്ക് കുക്കറിലും ചെയ്യാം. കുക്കറിന് അടപ്പ് എടുക്കേണ്ട, സാധാരണ ഒരു അടപ്പ് എടുത്ത് അടച്ചിരുന്നാൽ മതി. അതവിടെ ആയി വരട്ടെ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുക്കിയും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് തന്നെയാണ് ഇടുന്നത്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ മിൽമയുടെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, അത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് അതിലേക്കെടുത്ത് അറ്റം ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് നമ്മളൊരു കേക്കിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന്
ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് പൊക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ സ്പൂൺ വെച്ച് കോരിയിട്ടാലും മതി. നമുക്കൊരു സ്പൂൺ എടുത്ത് അതിൻ്റെ ബാക്കിൽ കുറച്ചൊന്ന് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഒന്ന് പരത്തി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ബട്ടർ ആക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങ് പറ്റിപ്പോരും ചിലപ്പോൾ. അതിന് നമുക്കൊരു ഫോർക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ചങ്ങ് കൊടുക്കാം, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് നല്ല കുക്കിയുടെ സ്മെല്ല് വരും. നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ തൊടുന്ന സമയത്ത് ചെറുതായിട്ട് ഞെങ്ങുന്ന പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, നമ്മളിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അതങ്ങ് നീങ്ങുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതിന് എടുക്കാം. അപ്പം അടിയിൽ ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളറൊന്നും ചേഞ്ച് ആയിട്ടുണ്ടാവും. നമുക്കിത് എടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മൂടി വെക്കേണ്ട, തുറന്ന് വെച്ചിരുന്നാൽ മതി. എന്തെങ്കിലും കൊട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് അടച്ചു വെക്കാം. നമുക്കതിലേക്ക് നമ്മുടെ അടുത്ത സെറ്റ് കുക്കി ഇവിടെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം. തൊട്ട് നോക്കുമ്പോൾ നീങ്ങുന്നുണ്ടാകും, തട്ടി കൊടുക്കാം, അത് നീങ്ങുന്നുണ്ട്, ഒക്കെ എടുക്കാം. ഇത് കേക്ക് പോലെയല്ല, നമുക്കിത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സമയം അധികമായി പോയാൽ ടേസ്റ്റ് മാറിപ്പോവും, കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. എന്തായാലും മിനിമം 10 മിനിറ്റ് എന്തായാലും വേണം. നമ്മുടെ ആദ്യത്തെ കുക്കീസൊക്കെ തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോഴേ അത് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് പൊക്കിങ് എടുക്കാൻ പറ്റും. കണ്ട, നല്ല ഭംഗിയിലെ കാണാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറാണ് കുക്കിയുടെ. കഴിക്കട്ടെ. അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, അത്രയേ ഉള്ളൂ. അത്രയും ടേസ്റ്റിയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുക്കിയുടെ ടേസ്റ്റും ആ ടെക്സ്ചറും ഒക്കെ കറക്റ്റാണ് കേട്ടോ. അതിപ്പോൾ കുക്കിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ, ചെറുതായിട്ടൊന്നൊരു ഷൂയി ആയിരിക്കും, എന്നാൽ ആ സമയത്ത് അതൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും. ഇപ്പോൾ സാധാരണ ബിസ്ക്കറ്റ് പോലെയല്ല, ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറു മുറുന്ന് കടിച്ച് കഴിക്കുന്നതല്ലേ, ആ ഒരു ടെക്സ്ചറല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും ടേസ്റ്റുമാണ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ കുക്കി. അപ്പം ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, നിർത്താൻ തോന്നില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു സെറ്റും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് പോലും തോന്നിപ്പോവും. അതുമാത്രമേ ഉള്ളൂ കുഴപ്പം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ നോസിലില്ലാതെ ഉണ്ടാക്കിയ കുക്കി എടുക്കാം. അതും ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചിരാം കേട്ടോ. അതേ ടെക്സ്ചർ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയില്ല, 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയെടുക്കാം. കുട്ടികളൊക്കെ ഇതിൻ്റെ ഒരു ഫാനായിട്ട് മാറും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കുക്കിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.